ബിഗ് ബോസ് സീസൺ അഞ്ച് ചെറിയ പൊട്ടിത്തെറികളും കലഹങ്ങളും ഇണക്കങ്ങളും പിണക്കങ്ങളും ഒക്കെയായി മുന്നോട്ടു പോകുകയാണ് ഷോ തുടങ്ങി ആദ്യ ദിനം മുതൽ തന്നെ പോരു തുടങ്ങിയ ബി ബി ഹൌസിൽ കഴിഞ്ഞ ദിവസം വരെയും തർക്കങ്ങൾ തുടരുകയാണ് പതിനെട്ട് മത്സരാർത്ഥികളാണ് ഹൗസിനുള്ളിൽ ഉള്ളത് അക്കൂട്ടത്തിൽ ഏറ്റവും സ്ട്രോങ് മത്സരാർത്ഥികളിൽ ഒരാളാണ് അഖിൽ മാരാർ ഹൗസിലെ ആദ്യത്തെ ക്യാപ്റ്റനും അഖിൽ മാരാർ തന്നെയാണ് ഹൗസിന് പുറത്ത് അഖിൽ സൃഷ്ടിച്ച വിവാദങ്ങൾ തന്നെയാണ് അദ്ദേഹത്തെ ഹൗസിനുള്ളിലേക്ക് എത്തിച്ചത് ഒരു താത്വിക അവലോകനം എന്ന ചിത്രം സംവിധാനം ചെയ്താണ് അഖിൽ മലയാള സിനിമാ രംഗത്തേക്ക് കടന്നു വരുന്നത് പക്ക രാഷ്ട്രീയ ആക്ഷേപഹാസ്യ ചിത്രമെന്ന രീതിയിൽ സിനിമ ചർച്ച ചെയ്യപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് അഖിലിന്റെ സിനിമ റിലീസാകുന്നത് ജോജു ജോർജ് അജു വർഗീസ് ഷമ്മി തിലകൻ തുടങ്ങിയ വൻ താരനിരയാണ് ചിത്രത്തിനായി അണിനിരന്നത് ചിത്രത്തിന്റെ തിരക്കഥയും അഖിലിന്റേത് ആയിരുന്നു സിനിമയ്ക്ക് ശേഷവും മുൻപും തന്റെ രാഷ്ട്രീയ നിലപാട് തുറന്നു പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ് അഖിൽ മാരാർ അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലും പുറത്തും നിരവധി വിവാദങ്ങളും സൃഷ്ടിച്ചു ചാനൽ ചർച്ചകളിൽ സജീവ സാന്നിധ്യമായ അഖിൽ ടി വി പ്രോഗ്രാമുകൾക്കിടയിലും സുപരിചിതനാണ് സ്ത്രീപക്ഷ രാഷ്ട്രീയത്തിലടക്കം അഖിലിന്റെ അഭിപ്രായങ്ങൾ ചർച്ചകൾക്ക് വഴി വെച്ചിട്ടുണ്ട് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും അഖിൽ മാരാർ സജീവമാണ് മെയിൽ ഷോവനിസ്റ്റ് എന്നാണ് അഖിലിനെ സോഷ്യൽ മീഡിയ വിശേഷിപ്പിക്കാറുള്ളത് അത് ശരിവെക്കുന്ന രീതിയിലുള്ള സംസാരങ്ങൾ ഹൗസിലെത്തിയ ശേഷവും അഖിൽ മാരാർ തുടരുന്നുണ്ട് പെണ്ണിന് ആണിനേക്കാൾ താഴെ എന്നുള്ള തരത്തിലുള്ള ഡയലോഗുകളെല്ലാം അഖിലിന്റെ വായിൽ നിന്നും വരാറുണ്ട് പിന്നെ നാദിറയെ കുറിച്ചും വളരെ മോശമായ രീതിയിൽ സംസാരിക്കാറുണ്ട് അഖിൽ ജെൻഡർ വെച്ചുള്ള അഖിലിന്റെ സംസാരം സഹമത്സരാർത്ഥികളായ നാദിറ വിഷ്ണു ജൂനൈസ് തുടങ്ങിയവർക്കെല്ലാം എതിർപ്പ് ഉളവാക്കുന്നുണ്ടെങ്കിലും അഖിലിനോട് ശക്തമായി നേരിട്ട് സംസാരിച്ച് ചിന്ത തിരുത്താൻ തന്നെ ആരും ശ്രമിക്കുന്നില്ല ജെൻഡർ ഇക്വാലിറ്റിയെ ഇക്വാലിറ്റിയെക്കുറിച്ച് നിരന്തരമായി സംസാരിക്കുകയും വീഡിയോകൾ ചെയ്യുകയും ബോധവൽക്കരണം നടത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നവരാണ് ജുനൈസും യും വൈബർ ഗുഡ് ദേവുമെല്ലാം എന്നാൽ മാരാർ ഇത്തരം വിഷയങ്ങളിൽ വിവാദ പരാമർശം നടത്തുമ്പോൾ അപ്പോൾ ചെറിയ രീതിയിൽ എതിർപ്പ് പ്രകടിപ്പിക്കുന്നു എന്നല്ലാതെ ജുനൈസും നാദ്രയും വൈബർ ഗുഡ് ദേവുമെല്ലാം അഖിലിനോട് ശക്തമായി പ്രതികരിക്കാൻ തയ്യാറാകുന്നില്ല ഹൌസിന് പുറത്ത് കത്തിക്കയറി പ്രതികരിച്ചിരുന്നവർ ഇപ്പോൾ എന്താണ് മുഖത്തോട് മുഖം നോക്കി പ്രതികരിക്കാതെ മൂലയിലിരുന്ന് സംസാരിക്കുന്നത് എന്നാണ് പ്രേക്ഷകരും റിയാക്ഷൻ വീഡിയോകൾ നിരന്തരമായി ചെയ്യാറുള്ള യൂട്യൂബ് സീക്രട്ട് ഏജന്റും ചോദിക്കുന്നത് ഇമേജ് തകരുമോ എന്ന് ഭയന്ന് എല്ലാവരും അഖിൽമാരാരോട് സംസാരിക്കാൻ തയ്യാറാവുന്നില്ലെന്നും കമന്റുകൾ വരുന്നുണ്ട് സീസൺ ഫൈവ് തുടങ്ങി അഞ്ചു ദിവസം പിന്നിട്ടിട്ടും ആരും ഷെല്ലുവിട്ട് പുറത്തു വരികയോ കൃത്യമായ കാര്യങ്ങൾ അവതരിപ്പിക്കുകയോ ചെയ്യുന്നില്ല ജെൻഡർ ഇക്വാലിറ്റിക്ക് വിരുദ്ധമായി അഖിൽ സംസാരിക്കുന്ന കാര്യങ്ങൾ തടഞ്ഞില്ലെങ്കിൽ അത് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വിഭാഗത്തിന് ഗുണം ചെയ്യുമെന്നും പ്രേക്ഷകർ കമന്റ് ചെയ്യുന്നുണ്ട് റിയാസ് െ പോലെ ഒരാൾ ഈ സീസണിൽ ഉണ്ടായിരുന്നുവെങ്കിൽ അഖിൽ മാരാർക്ക് എയറിൽ നിന്നും ഇറങ്ങാൻ സമയമുണ്ടാകില്ലായിരുന്നുവെന്നും ചിലർ കമന്റായി കുറിച്ചു അഖിൽ മാരാർ ചർച്ച ചെയ്യപ്പെടേണ്ട സീരിയസ് വിവാദ പ്രസ്താവനകൾ നടത്തുമ്പോൾ മറ്റുള്ളവരും ഒരു ഒഴുക്കൻ മട്ടിലാണ് അതിനെ സമീപിക്കുന്നത് എന്നും കമന്റുകളിൽ പറയുന്നു